ഗവൺമെന്റ് ചിന്തിക്കേണ്ടതാണ്. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്ന ഒരു കൂട്ടറോട്, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാന്നുള്ളത് ആ ചോദ്യത്തിനുള്ള ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റിനോടാണ് ചോദിക്കുക, എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്? ഗവൺമെന്റിന് ബാക്കി എന്തിനെല്ലാം പണം ചെലവാക്കുന്നു? അതുകൊണ്ട് കുറച്ചധികം ബാച്ചുകൾ അനുവദിച്ചൂടെ, വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തൂടെ. മറ്റൊരു വിഷയം, ഇപ്പം ഈ വടകരയിൽ കഴിഞ്ഞ ദിവസം ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നു ആർ എം പി നേതാവിന്റെ ഭാഗത്ത്, പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങളുണ്ടായി, ബോംബേർ വരെ എത്തി. എന്താണ് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട്? കാരണം ഈ വിഷയത്തെ എങ്ങനെയാണ് ഇപ്പം നോക്കിക്കാണുന്നത്? ലീഗിന്റെ നിലപാട് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ലീഗ് ഇന്നിപ്പോ സയ്യിദ് സാദിഖ് അലി ഇസ്ലാം തങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുകയും ചെയ്തു. ഞങ്ങൾ ഇസ്ലാം തങ്ങളുടെ കാലം തൊട്ട്, അന്ന് നാനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ ഉണ്ടായ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ, ഞങ്ങളെപ്പോഴും സമാധാനം കാണിച്ചിട്ടുണ്ട്. സർവകക്ഷിയോ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളോ അതിനൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഈ പ്രശ്നത്തിലേക്ക് പോയത് ആ കാഫിർ പ്രയോഗത്തിൻ്റെ ഒരു പബ്ലിസിറ്റി വല്ലാതെ കൂടിയപ്പോഴാണ്. ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ പേരിലാണ് അത് വന്നത്. അത് അല്ല എന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തകനും അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല, അത് ഫേക്കായിരുന്നു എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനകം. അപ്പം അതങ്ങ് പറഞ്ഞുകൂടെ, അത് പബ്ലിഷ് ചെയ്യണം. ആരാണത് ചെയ്തത്? അത് പറയൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതവരങ്ങ് പറഞ്ഞ വടകരയിൽ ഈ ജാതി മിസ്ചീഫൊക്കെ ചെയ്യുന്നത് ഒരു ആൻറ്റി സോഷ്യൽ എലമെൻസാണ്, അതാരാണ് എന്നങ്ങ് പറഞ്ഞ ഈ അവിടുത്തെ സമാധാന അന്തരീക്ഷം വളരെ വേഗം വന്നു ചേരും. അതിനുശേഷം സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ്റെ പേരിൽ ആവശ്യമില്ലാതെ ഈ ഫേക്കായിട്ടുള്ള ഈ പ്രയോഗം ആരാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയത് എന്നുള്ളത് പറയേണ്ട ചുമതല പോലീസിനുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരണം. അല്ല, അങ്ങനെയല്ല, അതിപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞാനങ്ങനെ പറഞ്ഞില്ല. ഞാൻ അല്ല, ഞാൻ ഇതിൻ്റെ ഒരു എംഫസിസാണ് പറയുന്നത്. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇത് അതിന് ശേഷം മതി, അങ്ങനല്ലല്ലോ ഞാൻ പറയുന്നത്. സമാധാന ശ്രമത്തിന് അത്യാവശ്യമായി വേണ്ട ഒരു സംഗതിയാണ് എന്ത് ഈ കാഫിർ പ്രയോഗം നടത്തിയത് ഒരു ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ആശയം വന്നാൽ ലീഗ് പ്രവർത്തകൻ അല്ല എന്നുള്ളത് 100% ഇതുവരെ പോലീസിനും അറിയാം, പറഞ്ഞവർക്കും അറിയാം, ഇപ്പോൾ നാട്ടുകാർക്കും മുഴുവൻ അറിയാം. അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള രംഗം വഷളാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ആരാ എന്നുള്ളത് പോലീസ് പുറത്തു കൊണ്ടുവരണം. എന്ന് സമാധാന ശ്രമം അതിൻ്റെ വൈക്കോട്ടെ, അത് വേറെ കാര്യം. അതിപ്പോൾ ഇന്ന് തങ്ങൾ പറഞ്ഞില്ലേ സർവകക്ഷി യോഗം വിളിച്ചാൽ ഞങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞല്ലോ. പാറക്കൽ അബ്ദുള്ള പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഞങ്ങളാദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ സമാധാന ശ്രമങ്ങളുമായി ഞങ്ങളിത് സഹകരിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഗവൺമെന്റിന്റെയും പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള മിസ്ചീഫ് ആരാണ് ചെയ്തത്, ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ പേരിൽ എന്തിനാണ് ഈ ആരോപണം കൊണ്ടുവന്നത് എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ബോധപൂർവം ഇപ്പം മറച്ചു വെക്കുകയാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലെല്ലാം ഉണ്ട്, വേറെ എന്തെങ്കിലും ഉണ്ട്? ഓ അല്ല, പൊളിച്ചത് കൊണ്ടുവന്നില്ല, ഞങ്ങളുടെ നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പൊ പോകുന്നുണ്ട്, ആഫ്പയാണ്, ഇനി അതിനൊക്കെ വഴിയുണ്ട്. ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട്, ഇതിനകം തന്നെ നിയമ നടപടികൾ എടുക്കാൻ ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തൊരു കാര്യം, ലീഗിന്റെ ഒരു പ്രവർത്തകനും അത്തരം ഒരു പ്രയോഗം നടത്തൂല, നടത്തുന്ന കൾച്ചറല്ല നമ്മളേത്. അത്തരം പ്രയോഗങ്ങൾ നടത്തി സമൂഹത്തിൽ കലക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ കലക്കുന്ന ചില ആളുകളുണ്ട്, ആ കലക്കാൻ വേണ്ടി രംഗം വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത് അത്തരം ഇതുമായിട്ട് വരുന്ന ആളുകളുണ്ട്, അതിൽ ലീഗ് പ്രവർത്തകർ പെടൂല. അല്ലെ, അത് ആരും ന്യായീകരിച്ചില്ല. അത് മാത്രമല്ല, തെറ്റായിരുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞല്ലേ, എത്ര പ്രാവശ്യം പറയണം? അന്നുപോലെ പറയുന്നു തെറ്റായിരുന്നു എന്ന് മുന്നണി പറഞ്ഞു, ആർ എം പി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഖേദ പ്രകടനം നടത്തി ഒക്കെ ചെയ്തതല്ലേ. അതവിടെ അവസാനിക്കണ്ടേ? സമയമാകുമ്പോ പാർട്ടി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇപ്പൊ ആയില്ല. അല്ല, ഇപ്പൊ ആ വിഷയം ആലോചിച്ചിട്ട് പോലുമില്ല. പിന്നെങ്ങനെ ലീഗനാണ്, അതിൽ സംശയമൊന്നുമില്ല, അത് തീരുമാനമായ കാര്യമാണല്ലോ. ആരാണെന്നുള്ളത് സമയമാകുമ്പോ തങ്ങൾ പറയും.